വെൽക്കം ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻഡ് ചെയ്തു പോയി എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ എൻ്റെ വീട്ടിലല്ല നന്ദിപുലത്തല്ല കോഴിക്കോടാണ് ഇങ്ങോട്ടെത്തിയതിന് ഒരു സ്റ്റോറി ഉണ്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല സോ അതും കൂടെ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം അന്നാണ് വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം ഉണ്ടായത് സോ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് റിൻസേറ്റിനെ കാണുന്നതും സംസാരിക്കുന്നതും എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഒരു വീഡിയോ എഡിറ്റിംഗ് പ്ലസ് ഒരു സോഷ്യൽ മീഡിയ മാനേജർ പ്ലസ് വീഡിയോ ഷൂട്ടിംഗ് എഡിറ്റിംഗ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഒരു ആളെ ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു രണ്ട് മാസത്തിന് ശേഷം ഡിസംബറിൽ ഞാൻ അങ്ങോട്ട് പോയി ഡിസംബറിൽ ഞാനിവിടെ ജോയിൻ ചെയ്തു അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് എത്തിയത് എൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ടിങ് ചെയ്യുക എഡിറ്റ് ചെയ്യുക പിന്നെ സോഷ്യൽ മീഡിയ മാനേജർ ചെയ്യുന്ന എല്ലാവിധ പരിപാടികളും ചെയ്യുക ഇപ്പം ഞാനുള്ളത് കോഴിക്കോടാണ് ഏൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടക്കുന്ന ആ ഒരു സമയം തൊട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരുപാട് എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു അടിപൊളി വർഷമാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വന്നിട്ട് ഒരു ആറു വർഷമായി യൂട്യൂബിൽ വന്നിട്ട് ആറു വർഷമായി ഈ ആറ് വർഷത്തിൽ ഏറ്റവും ഗ്രോത്ത് ഒരു ഇയർ എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് എനിക്കറിഞ്ഞൂടെ കോടിക്കണക്കിന് ആൾക്കാരാണ് എൻ്റെ ഈ ഒരു ഫേസ് കണ്ടിട്ടുള്ളത് അത് നമ്മുടെ കിഡിലൻസ് ചാനലിൽ കൂടെ ഏകദേശം ഒരു ഒരു കോടിയിലധികം ആൾക്കാരെൻ്റെ ഫേസ് കണ്ടിട്ടുണ്ട് നമ്മുടെ ഷോർട്സിൽ കൂടെയാണ് പോകുന്നത് അപ്പം ഈ ആ ഒരു ഇയർ എന്ന് പറയുന്നത് ആണ് ഏറ്റവും ഈ വർഷം ചിലപ്പോൾ അതിനേക്കാൾ ഉയരങ്ങളിലേക്ക് എത്തും ഡെഫിനറ്റ്ലി നമ്മൾ എത്തിയിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞ അന്ന് രാത്രി കോട്ടയത്തെ ഷെഫ് നളഞ്ചേരണ്ട നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ന്യൂ ഇയർ മിഡ് നൈറ്റ് പാർട്ടി ഉണ്ടായത് അതിനുശേഷം അവിടെ ഉണ്ടായി പിന്നെ നമ്മുടെ റിൻസേച്ചി പിന്നെ അവിടുത്തെ ടീമോളൊക്കെ ഉണ്ടായി നമ്മുടെ സി സി ഓക്കാലത്തെ റോബിൻ ചേട്ടനൊക്കെ ഉണ്ടായി അതിനുശേഷം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ആളുടെ പേരാണ് പവർ സ്റ്റെല്ലർ കിഡ്ഡു വീഡിയോസ് എന്നെ ഏറ്റവും അധികം എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഭയങ്കര അധികം ഇൻസ്പയർ ചെയ്തൊരു വ്ലോഗറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആളെ കാണുന്നത് മീൻസ് വീഡിയോ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യം ചെയ്ത കാര്യം ഞാൻ ആളെ പോയി കാണുമായിരുന്നു ഒരുപക്ഷെ ആ ഒരു ദിവസത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് എനിക്ക് ഇപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് പോകുന്നില്ല അത്തരം ഒരു മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര അധികം ഇൻസ്പയർ ചെയ്ത ലൈക് അത്രയും അടിപൊളി കണ്ടന്റ് ആണ് ആളുടെ ഒരു കണ്ടന്റ് കണ്ടപ്പോഴാണ് എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റിംഗ് ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഒരു ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകണം എന്ന് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു ആണ് സോ ആളുടെ അടുത്ത് മീറ്റ് ചെയ്യാൻ പോയി ഞാൻ പ്ലേ ബട്ടൺ കണ്ടു ലൈക് പ്ലേ ബട്ടൺ എനിക്ക് തുടരണം എന്ന ഒരു ആഗ്രഹമുണ്ട് പക്ഷേ അത് ഞാൻ എൻ്റെ പേരിൽ ഒരു പ്ലേബട്ടം വാങ്ങിയതിന് ശേഷം ഞാൻ ആ സാധനം തൊടുള്ളു അത് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്നെങ്കിലും എൻ്റെ കയ്യിലും ആ ഒരു സംഭവം വരും അന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പം തൊടുന്നതായിരിക്കും കുറച്ച് നേരത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി നിർഭാഗ്യവശാൽ ഞാൻ ഓണാക്കാൻ മറന്നുപോയി ഒരു ഒരു കട്ട് വന്ന എൻ്റെ ഇടയിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച എൻ്റെ ഇടയ്ക്ക് ദ ബിഗ്ഗസ്റ്റ് തിങ് ഞാൻ സി സി ഓക്കെ കയറി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെജിസ്ട്രേഡ് സംഘടനയിൽ എനിക്ക് ജോയിൻ ആവാൻ സാധിച്ചു അതെന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല മാത്രമല്ല അതിൻ്റെ ചെയർമാൻ റോബിൻ എന്നെ പരിചയപ്പെടാൻ പറ്റി അമേസിംഗ് ആയി അത്ര പറയാനുള്ളൂ ലൈക്ക് ഞാൻ ഇത് ഓരോരാളെ കണ്ടിട്ടില്ല അത് അത് എന്തിൻ്റെ കാര്യത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ എന്നെ എന്നെ ലൈക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഗൈസ് അറിയാം ഞാൻ കൂടുതലും പറഞ്ഞു ബോർഡ് എന്താ പറയാ താത്തുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഈ ഒരു ചാനലിൽ തൊള്ളായിരത്തി നാൽപ്പത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് പക്ഷേ എങ്കിൽ എനിക്ക് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടൻറ് കൊടുക്കാനാണ് അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഓ മനസ്സിലായ സമയത്ത് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങി ദ കൊമറ്റ്സ് കൊമറ്റ്സിൻ്റെ ഒരു 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 മീനിങ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാർ സ്റ്റാഴ്സ് എന്നുള്ളൊരു മീനിങ് ആണ് അപ്പോൾ ദ കൊമറ്റ്സ് അതിപ്പാ എന്റെ പേര് ദ കൊമറ്റ്സ് എന്നാണ് ഞാൻ ഫ്യൂച്ചറിൽ മാറ്റാം ദ കൊമറ്റ്സ് ബൈ ജിൻസ് എന്നൊക്കെ ഈ അടുത്ത് ഈ കുറച്ചാളം കൂടി കഴിഞ്ഞാൽ വേറൊരു നല്ല പേരിലോട്ട് ഞാൻ മാറ്റാൻ സാധ്യതയുണ്ട് പക്ഷെ കറന്റ് നെയ്മതാണ് നിങ്ങളെല്ലാവരും ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കംപ്ലീറ്റ് എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ലോഗായിരിക്കും അതിനകത്തുള്ളത് ഇതിനകത്ത് അപ്പൊ ഞാൻ എന്തിടും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടുക ഇതിനകത്തും കണ്ടന്റ് വരും രണ്ടിലും കണ്ടന്റ് വരും കുറച്ച് എഫേർട്ട് ഉള്ള പരിപാടിയാണ് പക്ഷെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ഒരു വില്ലോ അങ്ങനെ പോ കാക്ക പോ കാക്ക കാക്ക പോകുന്നില്ല പ്യാട്ട് കാക്ക